കൊല്ലം ജില്ലാ സ്കൂൾ കായികമേളയിൽ ഓവറോൾ കിരീടം കരസ്ഥമാക്കിയ അഞ്ചൽ ഉപജില്ലയിലെ കായിക താരങ്ങൾ അഞ്ചലിൽ ആഹ്ലാദ പ്രകടനം നടത്തി. കല്ലുവാതകളിൽ വെച്ച് നടന്ന ജില്ലാ കായികമേളയിലാണ് അഞ്ചൽ സബ് ജില്ലാ ഓവറോൾ ചാമ്പ്യന്മാരായത്. പത്ത് വർഷങ്ങൾക്ക് ശേഷമാണ് അഞ്ചൽ സബ് ജില്ലാ ഓവറോൾ കിരീടം നേടുന്നത്. എന്റെ സ്കൂളിൽ മാത്രമല്ല, ഞങ്ങൾ അഞ്ചൽ സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളും എല്ലാ കായിക അധ്യാപകരും കുട്ടികളും ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് അഞ്ചൽ സബ് ജില്ലയിലെ കൊല്ലം ജില്ലയിലെ റവന്യൂ ജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ പറ്റിയത്. കാരണം അധ്യാപകരുടെ കഠിന പ്രയത്നവും കുട്ടികളുടെ വർക്കൗട്ടുമാണ് നമ്മുടെ അഞ്ചൽ സബ് ജില്ലയുടെ ഏറ്റവും കൂടുതൽ പോയിൻ്റ്. നമ്മൾ അഞ്ചൽ സബ് ജില്ലയിൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി അഞ്ചൽ വെസ്റ്റും അതിനോടൊപ്പം തന്നെ മൂന്നാം സ്ഥാനത്ത് അഞ്ചൽ ഈസ്റ്റ് സ്കൂളും പങ്കിട്ടെടുത്തു. അതിനോടൊപ്പം തന്നെ ബാക്കി വയല, കരികോണ്, ഏരൂര്, കുളത്തൂപ്പുഴ, VMGHS, MRS, ഗവൺമെൻറ് HSS, കുളത്തൂപ്പുഴ ഗവൺമെൻറ് HSS, വാളകം, അതേപോലെ തന്നെ നമ്മുടെ വെഞ്ചേമ്പ് MGHS, ചണ്ണപ്പെട്ട. ചണ്ണപ്പെട്ടയിൽ കുട്ടികൾ കുറവാണെങ്കിലും അവിടുത്തെ കായികാധ്വാൻ കഠിനമായ പ്രയത്നം കൊണ്ട് നല്ല നിലയിൽ കുട്ടികളെ, നാലിൽ കൂടുതൽ കുട്ടികളെ സ്റ്റേറ്റിൽ പങ്കെടുപ്പിക്കാൻ പറ്റി. കൂടാതെ എടുത്തു പറയാൻ പറ്റുന്ന ഒന്നാണ് ഗവൺമെൻറ് HS അഞ്ചലീസ്റ്റ്. അഞ്ചലീസ്റ്റിലെ ഒരു സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്ന ഒരു കായിക താരത്തിൻ്റെ മകളാണ്. രണ്ട് ടീംസാണ്, അവർക്ക് ഇഞ്ചുറി പറ്റിയത് കൊണ്ടാണ് അടുത്ത ഒരാൾ കൂടെ പങ്കെടുക്കാൻ പറ്റാഞ്ഞത് റവന്യൂ ജില്ലയിൽ. എങ്കിൽ കൂടി അനന്യ എ എന്ന് പറഞ്ഞ കുട്ടി 100 മീറ്റർ സ്പ്രിൻ്റ് റാണി എന്നറിയപ്പെടുന്ന കൊല്ലം ജില്ലയുടെ ഭാവി വാഗ്ദാന താരമാണ്. അനന്യ 100 മീറ്ററിലെ സ്പ്രിൻ്റ് റാണിയാണ്, റെക്കോർഡിട്ട ഒരു കുട്ടിയാണ്. 200 മീറ്ററിലും അതേപോലെ തന്നെ വേഗതയേറിയ ഒരു കുട്ടിയാണ്. ലോങ് ജമ്പിലും അതിദൂരം മറികടന്ന് ചാടാൻ പറ്റുന്ന ഒരു കുട്ടിയാണ്. അവരുടെയൊക്കെ വാഗ്ദാനങ്ങളെ ഞാൻ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഈ വർഷത്തെ മീറ്റ് ഞങ്ങൾ വളരെ അധികം പ്രീ പ്ലാനോടുകൂടിയായിരുന്നു അഞ്ചൽ സബ് ജില്ല ഓവറോൾ അടിക്കാൻ വേണ്ടി എല്ലാ കായിക അധ്യാപകരും കുട്ടികളും ഉണ്ടായിരുന്നത്. അഞ്ചൽ ഈസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വിജയികളായ കായിക താരങ്ങൾക്ക് സർട്ടിഫിക്കറ്റും മെഡലും കൈമാറി. സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തതിനു വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറെയും വാർഡ് മെമ്പർ അതുപോലെ എയു എസ് രാജീവ് ഗവൺമെന്റ് അഞ്ചാം ചരിത്രത്തെ ഒരു പൊൻകോവൽ കുതിച്ചേർത്തുകൊണ്ടാണ് ഇത്തവണ ജില്ലാ അത്ലറ്റിക്സ് നമ്മുടെ ഇവിടുത്തെ സ്ഥലം വാഗോബർ ജാസ്മിൻ കസു അഞ്ചൽ ഉപജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണിന്ന്. കാരണം കൊല്ലം റവന്യൂ ജില്ലയുടെ
കായിക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അഞ്ചൽ ഉപജില്ല ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടുന്നത്. ഈ അഞ്ചൽ ഉപജില്ലയിലുള്ള വിവിധ വിദ്യാലയങ്ങളിലുള്ള കുട്ടികൾ, അവരെ അതിനെ സജ്ജമാക്കിയ കായിക അധ്യാപകർ, ആ സ്കൂളിലെ ആ കുട്ടികളുടെ രക്ഷകർത്താക്കൾ, ജനപ്രതിനിധികളടങ്ങിയ സംവിധാനം കാര്യക്ഷമമായി ഇതിനെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇടപെട്ടതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഈ സബ്ജില്ലയ്ക്ക് ഈ സുവർണ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത്. ഈ ഉപജില്ലയിലെ ഈ കായിക പ്രതിഭകൾ നാളുകളിൽ നാടിൻ്റെ വാഗ്ദാനമാണ്. രാജ്യത്തിൻ്റെ എല്ലാ കായിക മത്സരങ്ങളിലും മികവ് തെളിയിക്കുന്ന കായിക പ്രതിഭകളായി ഈ കുഞ്ഞുങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അഞ്ചൽ ഉപജില്ലയ്ക്ക് അതിനുവേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും എല്ലാ ആശംസകളും അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ അർപ്പിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൊല്ലം ജില്ലാ അതിർത്തിയായ കൽവാതുക്കൽ നടന്ന ജില്ലാ അധ്യക്ഷ മീറ്റിൽ കൊല്ലം ജില്ലയിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കിട്ടിയിരിക്കുന്നത് അഞ്ചൽ സബ് ജില്ലയ്ക്കാണ്. അതിൽ അഞ്ചൽ വെസ്റ്റ് സ്കൂളും അഞ്ചൽ ഈസ്റ്റ് സ്കൂളിനൊപ്പം ഏറ്റവും കൂടുതൽ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമാകാൻ പറ്റിയ സ്കൂളാണ് കരുവോൺ HS. അപ്പോൾ കരുവോൺ HSലെ കായിക താരങ്ങൾക്കൊപ്പം അവിടുത്തെ PTA പ്രസിഡൻറ്റ്, അതുപോലെ അവിടുത്തെ കായിക അധ്യാപകൻ, അതുപോലെ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ചരിത്ര നിമിഷമാണ് അഞ്ചലിനെ സംബന്ധിച്ചിടത്തോളം. കൊല്ലം ജില്ലയിൽ ഇതുപോലെ ഒരു അവസരം, കൊല്ലം ജില്ലയിൽ 12 സബ് ജില്ലകളെ മറികടന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാ കായിക വിദ്യാർത്ഥികളും, അതുപോലെ തന്നെ ഇവിടുത്തെ സ്പോർട്സ് സെക്രട്ടറി ലീലാമ ടീച്ചറുണ്ട് അഞ്ച് സബ് ജില്ലയിലെ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അഞ്ചൽ സബ് ജില്ലയിലെ കായിക അധ്യാപകരുടെയും കുട്ടികളുടെയും വളരെ കഠിന പരിശ്രമത്തിലൂടെയാണ് ഇത്തരത്തിലുള്ളൊരു വിജയം കരസ്ഥമാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ എൻ്റെ ഡിവിഷനുള്ള സ്കൂളുകളിൽ ഏറ്റവും കൂടുതൽ പോയിൻ്റ് നേടിയത് എന്നുള്ളതൊരു സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. തുടർന്നും കുട്ടികൾക്ക് ഉയർന്ന പ്രതിഭകളായി മാറുവാൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രതികൂല സാഹചര്യത്തെ അതിജീവിക്കുന്ന പെൺകരുത്തായ ലീലാമ ടീച്ചറിൻ്റെയും ടീമിൻ്റെ നേതൃത്വത്തിൽ അഞ്ചൽ ഉപജില്ലയ്ക്ക് ഈ വിജയം കൈവരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളെല്ലാം അഭിമാനത്തോടായിരിക്കുന്നു. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വളരെ ഒത്തൊരുമയോടുകൂടി അഞ്ചൽ സബ് ജില്ലയിലെ എല്ലാ സ്കൂളുകളും ഒത്തൊരുമയോടുകൂടി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 10 വർഷങ്ങൾക്ക് ശേഷം റവന്യൂ ജില്ലാ കായികമേളയിൽ നമ്മുടെ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് അഞ്ചൽ സബ് ജില്ല കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഈസ്റ്റ് സ്കൂളിൻ്റെ കഠിന പ്രയത്നം എടുത്തു പറയേണ്ട കാര്യമാണ്. വരും വർഷങ്ങളിലും ഈ കപ്പ് നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഞങ്ങളുടെ സ്കൂളിൻ്റെ ഭാഗത്ത് നിന്ന് മറ്റ് സ്കൂളുകളോടൊപ്പം ചേർന്നുകൊണ്ട് എല്ലാ സംവിധാനങ്ങളെയും, ഞങ്ങളുടെ സംവിധാനങ്ങൾ പൂർണ്ണമായിട്ടും വിശാലമായ ഗ്രൗണ്ട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ മറ്റ് സ്കൂളുകൾക്ക് കൂടി ഉപകാരപ്പെടുത്തിക്കൊണ്ട് ഈ കപ്പ് നിലനിർത്താൻ, ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നിലനിർത്താനുള്ള എല്ലാ ശ്രമങ്ങളും PTA ഭാഗത്ത് നിന്ന് ഞങ്ങൾ ഈ അവസരത്തിൽ ഉറപ്പ് നൽകുകയാണ്. ചടങ്ങിൽ സബ് ജില്ലാ സെക്രട്ടറിയും അഞ്ചൽ ഈസ്റ്റ് സ്കൂളിലെ കായിക അധ്യാപകയുമായ ലീലാമ ടീച്ചർക്ക് PTA പ്രസിഡന്റ് സോജു പൊന്നാട അണിയിച്ച് ആദരിച്ചു. അഞ്ചൽ ഉപജില്ലാ സ്കൂളുകളിലെ കായിക അധ്യാപകർ, ജില്ലാ ഡിവിഷൻ മെമ്പർ ശ്രീമതി അംബികാകുമാരി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജാസ്മിൻ, അഞ്ചലേയോ മിനി, അഞ്ചൽ ഈസ്റ്റ് വെസ്റ്റ് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാർ, മറ്റ് അധ്യാപക സംഘടനാ പ്രതിനിധികൾ, KSTA ഏരിയ സെക്രട്ടറി ബിജു എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി.